ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് അരിയും പിന്നെ നമ്മളെ വീട്ടിലുണ്ടാവണ തന്നെ എന്തെങ്കിലും പച്ചക്കറി, ഏതാവണം എന്നൊന്നുമില്ല, എന്റെ പച്ചക്കറി എന്നൊന്നുമില്ല കേട്ടോ, ഏത് വേണച്ചാലും എടുത്താൽ മതി. അപ്പൊ കുറച്ച് പച്ചക്കറികൾ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചോറാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പം ഇത് നമ്മൾക്ക് മക്കൾക്ക് പിന്നെ ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കൊടുക്കാം. മക്കൾസിന് ക്ലാസ്സിനൊക്കെ കൊണ്ടുപോകാൻ, സ്കൂൾക്ക് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം പിന്നെ പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയില്ല, പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. ഇത് നല്ല അടിപൊളി റൈസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം അല്ലേ. കുറച്ച് പിന്നെ നമ്മളെ വീട്ടിൽ തന്നെയുള്ള പച്ചക്കറികൾ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം പിന്നെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പം പിന്നെ നമ്മൾ വീട്ടിൽ തന്നെയുള്ള മല്ലിയിലും പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇടണ ഒരു ഇല ഉണ്ട്, അതൊക്കെ നമ്മൾ വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സവാളയ്ക്കൊക്കെ ഒരുപാട് വിലയാണല്ലോ. നമ്മൾ ചെറിയൊരു സവാള എടുത്തിട്ടുള്ളൂ, കാരണം ഞാൻ ഒറ്റ നായ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു നായ് പറഞ്ഞാൽ ഒറ്റ കപ്പ് കേട്ടോ, ഒരുപാടൊന്നുമില്ല. അപ്പം ഞാൻ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാള പിന്നെ നടുക് കീറിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത്, ചെറുതായിട്ട് കട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ കിഴങ്ങ് എടുത്തിട്ടു കേട്ടോ, ഉരുളക്കിഴങ്ങ്. അപ്പം ഇതിങ്ങനെതാ ഇതുപോലെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം പിന്നെ ഒക്കെ നമ്മളൊരു പിന്നെ ഒക്കെ ചെറുതായിട്ട് ചെറുതായിട്ട് ഇതൊക്കെ നമ്മൾക്ക് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇതും ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പിന്നെ നമുക്ക് ബീൻസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നമ്മളെ പച്ചക്കടല, ഗ്രീൻ പീസ് പറഞ്ഞിട്ടുള്ള കടല, അതൊക്കെ വേണമെച്ചാൽ ഇതിലേക്ക് യൂസ് ചെയ്യാം. പിന്നെ കാബേജ്, കോളിഫ്ലവർ, അതുപോലെ നമ്മൾക്ക് കളർഫുൾ ആക്കണമെങ്കിൽ പല കളറിൽ വരുന്ന കാപ്സിക്ക് അതൊക്കെ നമ്മൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പം കുറച്ച് ക്യാരറ്റും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള പച്ചക്കറികൾ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പം ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള റൈസാണ് കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ക്യാരറ്റും കൂടി നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട്. പച്ചമുളക് ഒരുപാടൊന്ന് വേണ്ട കേട്ടോ, എരിവൊക്കെ കൂടിപ്പോയാൽ പിന്നെ ചോറാവുമ്പം അത്ര ഒരു എരിവൊന്നും വേണ്ടല്ലോ. ഏതായാലും നമ്മൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ കഴിക്കാം. പിന്നെ ചിക്കന് പൊരിച്ചിട്ട് അങ്ങനെയൊക്കെ കഴിക്കാം. പിന്നെ അതുപോലെ തൈര്. അപ്പോൾ അതായത് നമ്മളെ വീട്ടിലുള്ള രമ്പയില പറഞ്ഞിട്ടുള്ള ഇലയും ബിരിയാണിക്കൊക്കെ ഇട്ടുള്ള ഇലയാണ്. പിന്നെ നമ്മളെ വീട്ടിലുള്ള മല്ലിച്ചപ്പും, അത് ഞാൻ ചോർക്ക് ആദ്യം തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് മുട്ടയൊന്നും വേണ്ട കേട്ടോ, നമ്മൾ ചെറുതായിട്ട് ഇപ്പോൾ വെക്കണുള്ളൂ. കുറച്ച് അരിയുണ്ടല്ലേ, അപ്പോൾ നിങ്ങൾ എത്ര അരിയുണ്ടോ വെക്കണം അതൊക്കെ നോക്കിയിട്ട് വേണം മുട്ട എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, മുട്ടയ്ക്കുള്ള ഉപ്പ് കേട്ടോ, അതും നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ വേറൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റ കപ്പാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കപ്പ് വെള്ളത്തിന്, പിന്നെ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം വെച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം വെള്ളം തിളപ്പിച്ചിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യണത്, ഒന്ന് കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പം ഒരുപാടുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം തിളപ്പിച്ചെടുക്കാനാ കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ നേരത്തെ അരിഞ്ഞെടുത്ത ആ രമ്പയില, പിന്നെ നമ്മൾ വീട്ടിലുണ്ടാണ് മല്ലിച്ചപ്പ്, പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ചോറ്ക്ക് ഒരു കുറച്ച് ഉപ്പ് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ മസാലയ്ക്ക് ഉപ്പിടും. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ആയാലും മതി കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഇപ്പം എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് ഞാൻ അപ്പോൾ നെയ്യിൽ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മക്കൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പം പിന്നെ നമ്മൾ ചോറ് പിന്നെ കുക്കറിൽ വിസിലൊക്കെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുക്ക് എടുക്കണം കേട്ടോ. ഒറ്റ വിസിൽ മതി, ഒറ്റ വിസിൽ അടിച്ചിട്ട് നമ്മൾ വിസിൽ ഒഴിവാക്കണം കേട്ടോ. ഏതായാലും നമ്മുടെ പിന്നെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെയ്യും കൂടി ഒരു പിന്നെ കടായി പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് കിസ്മിസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്, ഉണക്കമുന്തിരി. അത് നമ്മൾ നല്ലപോലെ കഴുകി എടുത്തിട്ട് കൊടുത്തതാണ്, അതാണ് വെള്ളമൊക്കെ ഇങ്ങനെ തീർച്ച തന്നത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ സവാള ഒന്നും എടുത്തിട്ടുള്ളൂ കേട്ടോ. ഏതായാലും നമ്മൾ പിന്നെ നമുക്ക് ക്യാപ്സിക്കം അല്ല മറ്റേ കാഷ്യൂ നട്സ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഏതായാലും നമ്മുടെ അടുത്തുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റും, അതൊക്കെ ഇപ്പം കുറച്ചൊരു വേവുള്ളൊരു പച്ചക്കറിയാണല്ലോ. അപ്പം ഇതത് നല്ലപോലെ ഒന്നങ്ങോട്ട് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പം അടിയിലൊന്നും പിരിക്കിയതിട്ടോ, ഒന്ന് സിമ്മിലാക്കിയിടുക. മസാലയിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ, ഒരു കാ ടീസ്പൂണൊരു മതി കേട്ടോ. അപ്പോൾ ചോറിന് ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ബിരിയാണി മസാലത്തിൻ്റെ ഒരു ഹൈലൈറ്റാണ് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി.
അപ്പം ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതന്നെ ഇട്ട് കൊടുക്കുക. നമ്മൾക്ക് കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം മല്ലിപ്പൊടി ഞാൻ ഇപ്പം ആഡ് ചെയ്യണില്ല, കാരണം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമുക്ക് ബിരിയാണി മസാല ഇല്ലെങ്കിൽ മതി കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് നമ്മൾ പിന്നെ നീളത്തിൽ അരിഞ്ഞിട്ടാൽ മതി, കുട്ടികൾ കടിക്കുന്നൊക്കെ പേടിയുണ്ട്. ഇപ്പോൾ ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത മുളകാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ അതിനെ ഇളക്കിയിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പം ഞാനിതിലേക്ക് വേറൊരു സൂത്രം കൂടി ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ, അത് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും പിന്നെ പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ട് നമ്മൾ മസാല തേച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിക്കണത്. അപ്പം നമുക്ക് പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ നിരത്തി കൊടുക്കണത്. അപ്പം ഇതൊരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കാരണം പിന്നെ ഇതൊന്നും തോനെ വേണ്ടല്ലോ, എല്ലാം കുറച്ചീച്ച മതിയല്ലോ. അപ്പം നമുക്കിത് ഉണ്ടാവുമ്പോൾ ഒരു നമുക്കൊരു നോൺ വെജിൻ്റെ ആ ഒരു ഇത് കിട്ടുകയും ചെയ്യും, പിന്നെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്നാലും ഞാനിത് മൊത്തത്തിൽ പൊരിച്ച് കോരിയിട്ടുണ്ട്. അത് ആ ഫുള്ള് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കഴുകിയെടുത്തതാണിത്. അല്ല, കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ ഇട്ട് വെച്ചത് കേട്ടോ ചൂടുവെള്ളത്തിൽ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട്. ഏതായാലും നമ്മളെ പച്ചക്കറികളൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് സൈഡിലേക്കും വശങ്ങളിലേക്കൊക്കെ ഇങ്ങനെ നീക്കി കൊടുക്കുക. പിന്നെ നമ്മൾ നടുവിൽ മുട്ട, പിന്നെ നമ്മൾ നേരത്തെ കൂട്ടി വെച്ച മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ, നമ്മൾ മുളക് അല്ല കുരുമുളക് പൊടി ഉപ്പും ചേർത്തിട്ട് കൂട്ടി വെച്ച ആ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു കുറച്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. മൊത്തത്തിൽ നമ്മൾ മുട്ട വേറെ പൊരിച്ച് ചേർത്താലും മതി. ഏതായാലും എനിക്കിപ്പോൾ ഇങ്ങനെ ആയിട്ട് ഈസി ആയിട്ടാണ് തോന്നിയത്. നമ്മളീ പച്ചക്കറിമേൽ ഈ മുട്ടയൊക്കെ പിടിച്ചിട്ടുമ്പം ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സോയാബീൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ പീസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ വേവിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പം ചേർത്തിട്ടില്ല. ഏതായാലും നമ്മൾ മൊത്തത്തിൽ മസാല ഒക്കെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ചോറ് കൂടി തട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പം ചോറ് ഇതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം പിന്നെ ചോറ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ, നല്ലൊരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒറ്റ വിസിൽ അടുപ്പിച്ച് കൊടുത്തിട്ടുള്ളൂ, നമ്മൾ ഒരുപാട് നേരം വെക്കരുത് കേട്ടോ. പിന്നെ വിസിൽ നമ്മൾ പിന്നെ വിസിലടിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് വിസിൽ നമ്മൾ ഒഴിവാക്കി കൊടുക്കണം കേട്ടോ. അല്ല ഞാൻ വേവേറും. അപ്പം നമ്മൾ മല്ലിയില കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മല്ലിയില നമ്മൾ നേരത്തെ മസാലയിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മൾ മല്ലിയില ചൂടോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ ചേർത്ത് അതിൻ്റെ ഒരു സ്മെല്ലും കാര്യമൊക്കെ പോയി കിട്ടും. അപ്പം നമ്മൾ മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ, അങ്ങനെ പൊടിഞ്ഞൊന്നും പോകാൻ പാടില്ല. പിന്നെ ചോറ് ഒരുപാട് വേവൊന്നും ആയിട്ടില്ല, അതുകൊണ്ട് സീനൊന്നും ഇല്ല കേട്ടോ. പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാം. നമ്മുടെ പച്ചക്കറി ബിരിയാണി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വേറൊരു ടൈപ്പാണ് കേട്ടോ അത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഒക്കെ നമുക്ക് പിന്നെ അതുപോലെ ഗരം മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കണമെങ്കിൽ കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിലേക്ക് ഓൾറെഡി അതൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇപ്പം ഇട്ട് കൊടുക്കണില്ല. പിന്നെ അതുപോലെ തന്നെ പശു നെയ്യ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഏതായാലും നമ്മുടെ റൈസ് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബസ്മതി റൈസ് വെച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ചെയ്യുക. അല്ല സാധാ നമ്മുടെ അരി പൊന്നിയരി ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ചെയ്യുക കേട്ടോ. എന്ത് വെച്ചാലും നമ്മുടെ മക്കൾസിന് പച്ചക്കറീസൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇത് പിന്നെ മൊത്തത്തിൽ അവർ നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഇങ്ങനെ കഴിക്കുകയും ചെയ്യും. പിന്നെ സ്കൂൾക്ക് ക്ലാസ്സിനൊക്കെ കൊണ്ടുപോകാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരിതാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം തീർച്ചയായിട്ടും ഇഷ്ടമാവും. നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നങ്ങോട്ട് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ ഷെയർ ചെയ്തേക്കുക. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു. എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കണം കേട്ടോ. പഠിച്ചോനെ കുട്ടിയുടെ രസണ്ടോ? ഫുള്ള് തിന്നിട്ടോ ഒക്കെ ഭാര്യ തിന്നു.